ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നാച്ചോസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, മുർഗ് മുസല്ലം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കോഴി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഇത് ഇങ്ങനെ വരഞ്ഞാൽ ഉള്ളിലേക്ക് നല്ലോണം മസാല പോവാനാണ്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായി നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഉള്ളിലേക്ക് നല്ലവണ്ണം പിടിക്കണം. ഈ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ആക്കി കൊടുക്കണം. ഇതിന് വേറൊരു മസാലയും ആക്കി കൊടുക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇത്രയും മതി. ഇപ്പോൾ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്, തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ ഇവിടെ കിടക്കട്ടെ. അത് അപ്പോഴേക്കും അതിന് വേണമെന്ന മസാല നമുക്ക് റെഡിയാക്കാം. ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി 3 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, 2 കറുത്ത ഏലക്ക, ഈ ഏലക്കായുടെ അരി മാത്രം മതി, 4 സാദാ ഏലക്ക, 10-15 കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുമിൻ സീഡ്, ചെറിയ ജീരകം. ഇത് ബ്രോക്കൺ വീറ്റാണ്, ഗോതമ്പിൻ്റെ നുറുക്ക്, അത് 1 ടേബിൾ സ്പൂൺ. 6 കാശ്മീരി ചില്ലി, 12 കാഷ്യൂ നട്ട്സ്. ഇതെല്ലാം കൂടി ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. നമുക്കിത് ചൂടാക്കിയിട്ട് വരാം. നമ്മൾ തയ്യാറാക്കിയിട്ട് അരമണിക്കൂറായി. നമുക്കിത് കാലൊന്ന് കെട്ടിക്കൊടുക്കാം. ഇത് കെട്ടുന്നതെന്ന് വെച്ചാൽ ഇത് ബ്രസ്റ്റ് ഭാഗം പെട്ടെന്ന് വേവും. ഇതിങ്ങനെ കെട്ടിക്കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 വേ ലീഫ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് ഫ്രൈ ആവട്ടെ. നമുക്ക് ഒന്ന് തിരിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഭാഗവും നല്ലോണം ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇത് അടച്ചു വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ച ഈ മുളകിൻ്റെ കൂട്ട് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് നമ്മളെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഇതൊന്നും നല്ലവണ്ണം ചിക്കനിൽ കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം അടച്ച് വെക്കും. നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി
ഇതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞുവെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇൻഷാ അള്ളാ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും